ഹലോ, നമസ്കാരം. ഞാൻ സജിന വിജയ്. സജിനെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു റാഗിപ്പൊടിയും കൂടെ നല്ല അടിപൊളി ഒരു ജ്യൂസാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാൻ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അടിപൊളി ജ്യൂസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ റാഗിയാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഈ റാഗിയാണെങ്കിൽ ഒരു സ്പൂൺ ഇട്ടേക്കുന്നു. 2 സ്പൂൺ റാഗിപ്പൊടി നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു സ്റ്റീൽ ഗ്ലാസ് നിറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിച്ച് അവിടെ എവിടെയൊക്കെ ഇരിക്കണം. നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കി റാഗിപ്പൊടി നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിനെയും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് കുറുകി വരുന്നിടം വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ അടുക്കി പിടിക്കും. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത്. ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് കുറുകി മാത്രം വന്നാൽ മതി. അപ്പോൾ നമ്മുടെ റാഗിപ്പൊടിയാണെങ്കിൽ ഇതേ ചെറുതായിട്ട് കുറുകി വരുന്നുണ്ട്. നോക്കിയേ, അത് തിക്കായിട്ട് വരുന്നുണ്ട് കണ്ടോ. ഒന്ന് തിളച്ച് വരട്ടെ. 2 മിനിറ്റ് മാത്രം നമുക്കിനി ഇതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇതേ റാഗിപ്പൊടി കുറുകി വന്നിട്ടുണ്ട്. അധികം കുറുകണ്ട. ഇനി നമുക്ക് ഇത് തണുത്ത് കഴിയുമ്പോൾ പിന്നെയും അത് കുറുകി വരും. അപ്പം നോക്കിയേ, ഉണ്ടോ കുറുകിയത് കണ്ടോ. 2 മിനിറ്റ് കുറുക്കിയെടുത്താൽ മതി. ഇതെല്ലാം കുമ്പളകളൊക്കെ വന്നു. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. നമ്മുടെ റാഗി കുറുക്കിയതാണെങ്കിൽ ഒന്നുകൂടെ തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ. ഇച്ചിലൂടെ മുമ്പത്തേക്കാളും ഇച്ചിലൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ, ഇതേ ഇവിടെ ഞാൻ ഒരു ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റാണ്. ഇതിവിടെ നമുക്കിട്ട് കൊടുക്കാം. സാധാരണ ഈ കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ റാഗി പൊടിയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ക്യാരറ്റൂടെ വേവിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പഞ്ചസാര ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചക്കരയോ നമ്മുടെ ഡേറ്റ്സോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു മധുരത്തിന് വേണ്ടി. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ഇടാൻ പോകുന്നത്. പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിനകത്ത് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് ബദാം പരിപ്പ് ഒക്കെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിനോടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. മുന്തിരിങ്ങ ഇടണേ ഇട്ട് വേണ്ടിയവർക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പഴം ഇട്ട് കൊടുക്കാം. ഇത് എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു നാഴി പാലാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കാച്ചിയ പാലാണ്. അത് ഞാൻ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് അടിച്ചെടുക്കാം നല്ലതുപോലെ. ഈ ജ്യൂസ് നമ്മൾ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ബൂസ്റ്റോ അതുമല്ലെങ്കിൽ ഹോർലിക്സ്, നമ്മുടെ ഇതുണ്ടല്ലോ ഏലക്കാപ്പൊടിയോ, എന്ത് വേണേലും നമുക്ക് ഇട്ട് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് അവർ പെട്ടെന്ന് കുടിച്ചോളും. അപ്പം നമുക്ക് 2 സ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. നമുക്കിതിന് ബാക്കി പാലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് നല്ലതുപോലെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ജ്യൂസാണ്, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. അപ്പം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഹെൽത്തി ജ്യൂസാണ്. അപ്പം നല്ല ഹെൽത്തി ഡ്രിങ്ക് അടിപൊളിയായി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. അത് മുതിർന്നവർക്കും കൊച്ചു കുട്ടികൾക്കും. അപ്പം നല്ലതുപോലെ നമ്മൾ തണുപ്പിച്ച് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ. അവർക്കൊക്കെ അതിപ്പം ചൂടുള്ള സമയമല്ലേ. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും.
അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നല്ലതുപോലെ ഇതിനകത്ത് കാൽസ്യവും അതുപോലെ തന്നെ ഫൈബറും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല സൂപ്പർ ജ്യൂസാണ്, നല്ല ഹെൽത്തി ജ്യൂസാണ് കേട്ടോ. നമുക്ക് രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ട് ഈ ജ്യൂസ് കുടിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വരുന്നതിന് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.